തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായുണ്ടായ തർക്കത്തിലും വിവാദത്തിലും തുടർ നടപടിയിലേക്ക് കടക്കാതെ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ. ബസ്സിനുള്ളിൽ എന്താണ് നടന്നതെന്ന് അറിയാൻ വേണ്ടി ബസ്സിനുള്ളിലെ ക്യാമറയിലെ ദൃശ്യങ്ങളും വേണമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ തുടർ റിപ്പോർട്ടുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ മതിയെന്നാണ് മന്ത്രി നിർദ്ദേശിക്കുന്നത്. വാക്കുതർക്കത്തിലും തുടർ വിവാദത്തിലും ഡ്രൈവർ ഏത് കുറ്റക്കാരനല്ലെന്ന് വ്യക്തമാക്കി സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മന്ത്രി കെ വി ഗണേഷ് കുമാർ മടക്കി നൽകിയിട്ടുണ്ട്. കെഎസ്ആർടിസിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടുകൾക്കൊപ്പം ബസ്സിനുള്ളിലെ ക്യാമറയിലെ ദൃശ്യവും വേണമെന്ന കടുത്ത നിലപാടിലാണ് മന്ത്രി. മെമ്മറി കാർഡ് മോഷണത്തിലുമടക്കം കടുത്ത അമർഷത്തിലാണ്. മെമ്മറി കാർഡ് മോഷ്ടിച്ചത് രണ്ടിലൊരാളെ രക്ഷിക്കാനെന്ന കാര്യം ഉറപ്പാണ്. അത് ആരൊക്കെയാണെന്നാണ് വ്യക്തമാക്കേണ്ടത്. സംശയങ്ങൾ പല വിധത്തിലാണ് നീങ്ങുന്നത്. ബസ്സിൽ കയറിയ എംഎൽഎ സച്ചിൻദേവ് യാത്രക്കാരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞുവെന്ന ആരോപണമുണ്ട്. അത് മറയ്ക്കാനാണ് ശ്രമം നടക്കുന്നതെന്നാണ് ഒരു കോണിൽ നിന്ന് വരുന്ന ആരോപണം. അതേസമയം തുടക്കം മുതൽ മേയറുടെ വാക്ക് കേട്ട് യദുവിനെ ജോലിയിൽ നിന്നും തെറപ്പിക്കാനാകില്ലെന്ന നിലപാടിലായിരുന്നു ഗണേഷ്. എല്ലാ വശവും പരിശോധിച്ച ശേഷം യദുവിനെ ജോലിയിലേക്ക് തിരിച്ചെടുത്താൽ മതിയെന്ന നിലപാടാണ് മന്ത്രിക്കുള്ളത്. തമ്പാനൂർ സെന്റർ ഡിപ്പോക്കുള്ളിൽ നിന്നാകാം മെമ്മറി കാർഡ് മോഷണം പോയതെന്നാണ് മന്ത്രി കരുതുന്നത്. തൊഴിലാളി യൂണിയൻ നേതാക്കളും ഈ കാര്യം ശരിവെക്കുന്നുണ്ട്. ഈ മെമ്മറി കാർഡ് എളുപ്പത്തിൽ ഉരുവെടുക്കാൻ സാധിക്കുന്നതല്ല. 4 സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ ടെസ്റ്റ് കഴിഞ്ഞിറങ്ങിയതിൽ ഒന്നാണ് ഏതു ഓടിച്ച തിരുവനന്തപുരം തൃശൂർ സൂപ്പർഫാസ്റ്റ്. മറ്റ് 3 ബസ്സുകളിലും ക്യാമറയും മെമ്മറി കാർഡും ഉള്ളപ്പോൾ ഈ ബസ്സിൽ നിന്ന് മാത്രം സിസിടിവി ക്യാമറയുടെ മെമ്മറി കാർഡിന് എന്തു പറ്റിയെന്നാണ് ചോദ്യം. ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോ മുക്കിയതാണെന്നാണ് വ്യക്തമാക്കുന്നത്. പാളയത്തേക്ക് മേയർ വിളിച്ച കണ്ടോൺമെന്റ് പോലീസ് ഡ്രൈവർ യദുവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിലാണ് കൊണ്ടുപോയത്. ബസ് പാളയത്തേക്ക് സിസി ചെയ്ത് തൂക്കിയെടുക്കുകയും ചെയ്തു. 1.5 മണിക്കൂറോളം ബസ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കിടപ്പുണ്ടായിരുന്നു. ബസ് സീസ് ചെയ്ത് ഡ്രൈവറെ അറസ്റ്റ് ചെയ്തപ്പോൾ ബസ്സിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് പോലീസ് പരിശോധിച്ചില്ല. വാഹന സംഭവസ്ഥലത്ത് നിന്ന് മാറ്റുക മാത്രമാണ് ചെയ്തത്. രാത്രി 1 മണി കഴിഞ്ഞാണ് കെഎസ്ആർടിസി വിജിലൻസ് വിഭാഗം ബസ് കൊണ്ടുപോയത്. തമ്പാനൂരിലെ ഗ്യാരേജിലേക്ക് കൊണ്ടുപോയ ബസ് വിശദമായി വിജിലൻസ് വിഭാഗം പരിശോധിച്ചില്ലെന്നാണ് ആക്ഷേപം. സർവീസ് നടത്തിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും വാഹനം കൈപ്പറ്റേണ്ടിയിരുന്നുള്ളൂ എന്നും യൂണിയൻ നേതാക്കൾ പറയുന്നുണ്ട്. ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് ഇളക്കി മാറ്റാൻ നല്ലൊരു മെക്കാനിക്കിന് വേണ്ടത് 20 മിനിറ്റ് എന്നാണ് ജീവനക്കാർ പറയുന്നത്. നന്ദുവിന് മെമ്മറി കാർഡ് ഊരാനുള്ള സമയം കിട്ടിയില്ല. ഇതിനുള്ള സാങ്കേതിക സംവിധാനങ്ങളും യദുവിന്റെ പക്കലില്ല. ബസ് പിന്നീട് തൃശൂർ തിരുവനന്തപുരം റൂട്ടിലാണ് ഓടിയത്. സെന്റർ ഡിപ്പോയിലെ CPM യൂണിറ്റിൽ ഉൾപ്പെട്ടവർക്ക് നേരെയും സംശയങ്ങൾ നീളുന്നുണ്ട്. അതിനിടെ മേയറുമായി ബന്ധപ്പെട്ട വിവാദം കൂടുതൽ തലത്തിലേക്ക് നീങ്ങുകയാണ്. നട റോഡിൽ കെഎസ്ആർടിസി ഡ്രൈവറുമായുള്ള തർക്കത്തിന്റെ പേരിൽ സൈബർ ആക്രമണമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ 2 കേസുകളാണ് എടുത്തിരിക്കുന്നത്. മേയറുടെ ഔദ്യോഗിക ഫോണിലേക്ക് മോശം സന്ദേശം അയച്ചയാൾക്കെതിരെയാണ് കേസ്. നവമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്ന പരാതിയിലാണ് 2-ാമത്തെ കേസ്. അതേസമയം ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത കണ്ടോൺമെന്റ് SHOക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന ബസ് ഡ്രൈവറുടെ പരാതിയെക്കുറിച്ച് അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. കെഎസ്ആർടിസി ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ തമ്പാനൂർ പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്.